ഗസയിലെ അടിയന്തര വെടിനിർത്തൽ പ്രമേയം അംഗീകരിച്ചിരിക്കുകയാണ് യു എൻ രക്ഷാസമിതി. ആദ്യമായാണ് ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസ്സാകുന്നത്. ജോ ബൈഡൻ പ്രഖ്യാപിച്ച 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തെയാണ് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ചൈന ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ റഷ്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കരാറിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഒപ്പുവെക്കാത്തതെന്നാണ് റഷ്യയുടെ പ്രതികരണം. 0 votes against, 1 abstentions. കൂടാതെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായും ഹമാസിനോട് ഇത് അംഗീകരിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് അടിയന്തര വെടിനിർത്തലിന് തയ്യാറാകണമെന്നാണ് യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക ആവശ്യപ്പെട്ടത്. കൂടാതെ 8 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ അംഗീകരിക്കണമെന്നും ഹമാസിനോട് യു എൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഗസയിൽ തടവിലാക്കിയ ഏതാനും ഇസ്രായേലി തടവുകാരെയും ഇസ്രായേലി ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഹ്രസ്വകാല വെടിനിർത്തലും സംബന്ധിച്ചുള്ളതാണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തലും ബാക്കി തടവുകാരെ മോചിപ്പിക്കുന്നതും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുക എന്നതുമാണ്. 3ാം ഘട്ടത്തിൽ തകർന്ന ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണ ശ്രമങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ ഇതിനുശേഷവും ഗസയിൽ യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഈ പ്രമേയം എത്രത്തോളം ഫലപ്രദമാവുമെന്ന് ഉറപ്പില്ല.